നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങ അച്ചാറാണ്, ഡ്രൈ ലെമൺ പിക്കിൾ. അപ്പോൾ ചെറുനാരങ്ങ വറുത്തിട്ടുള്ള ഒരു അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കിതിനെ വറുത്ത നാരങ്ങ അച്ചാർ എന്ന് പറയാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ കണ്ടു നോക്കൂ. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവൂ. 100 ml നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ചെറുനാരങ്ങ വറുത്തെടുക്കണം. 1 kg അളവിൽ ചെറുനാരങ്ങയാണ്, അത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്, മുഴുവനോടെയാണ് വറുക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തിട്ടുള്ളത്. 20-25 മിനിറ്റോളം വറക്കുമ്പോഴേക്കും നാരങ്ങ പൊട്ടി അതിലെ വെള്ളം ഇങ്ങനെ സീറ്റി തെറിച്ച് പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. അതുപോലെ കറുത്ത നിറം വരും. അതാണ് ഒരു പാകം. നാരങ്ങയുടെ നിറം ഇതുപോലെ ആവണ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നാരങ്ങ വറുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാരങ്ങ വറുത്ത എണ്ണ ഉപയോഗയോഗ്യമല്ല, കാരണം ഇതിന് കയ്പ്പുണ്ടാവും. നേരെ മറിച്ച് നെല്ലിക്ക വറുത്ത എണ്ണയാണെങ്കിൽ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കൂട്ട് കൂട്ടിയിട്ട് ചെയ്യാറുള്ളത്. ബാക്കിയുള്ളതിന് അങ്ങനെ ചെയ്യാം, പക്ഷെ നാരങ്ങ വറുത്ത എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. വറുത്ത നാരങ്ങ ഓരോന്നായിട്ട് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇതിൽ കറുത്ത നിറം ഉണ്ടാവും, അതൊക്കെ ഒന്ന് തുടച്ച് എടുക്കുക. വറുത്ത് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുള്ള നാരങ്ങ 2 ആയിട്ടോ അല്ലെങ്കിൽ 4 ആയിട്ടോ, അതെങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നുറുക്കിയെടുക്കുക. പാത്രം നന്നായിട്ട് ചൂടായി പൊകഞ്ഞു വരുന്ന സമയത്ത് മാത്രമേ എണ്ണ ചേർക്കാവൂ. 100 ml നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ളതൊക്കെ ഈ ചൂടിലേക്കാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി, വറുത്തു പൊടിച്ച കായാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 അച്ച് ശർക്കര, അത് പൊടിച്ചു വച്ചിട്ടുള്ളതാണ്. ഉപ്പ് 150 ഗ്രാം ഉപ്പാണ്. അതുപോലെ 100 ഗ്രാം മുളക് പൊടി. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക. അപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നോളും. നാരങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഈ ശർക്കര ഒരു മധുരമായിട്ട് ഒരിക്കലും തോന്നില്ല. അത് ബാലൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഇതിൽ ശർക്കര ചേർക്കുമ്പോൾ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മധുരം ഒട്ടും തന്നെ ഇതിൽ വരില്ല. നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. അതിനുശേഷം മാത്രം മുറുക്കി വച്ചിട്ടുള്ള നാരങ്ങ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് തുടച്ച് അരിഞ്ഞു വച്ചിട്ടുള്ള നാരങ്ങ കൂടി ചേർക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മുടെ ഈ കൂട്ട് നാരങ്ങയിൽ നന്നായിട്ട് പെരളണം. നാരങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഇറങ്ങി വെള്ളം വരും. അതുപോലെ നാരങ്ങയിലുള്ള വെള്ളവും കൂടി ആവുമ്പോൾ ഇതിൽ അത് നന്നായിട്ട് യോജിച്ച് വന്നോളും. ചീഞ്ചട്ടി കറുപ്പായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു വൈറ്റ് ബൗളിലേക്ക് ആക്കി കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇത് കൂട്ടിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു മയമൊന്നും ഇല്ലാത്ത പോലെ ഇരിക്കണത്. ഇതിനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ മാറ്റി വെക്കണം. 2 ആഴ്ച വരെയെങ്കിലും നമുക്ക് ഇരിക്കണം. അതിനുശേഷം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് എരിവും ഉപ്പും പുളിയൊക്കെ പാകത്തിന് പിടിച്ച് നാരങ്ങ നല്ല മയം വന്നിട്ടുണ്ടാവുക. ഇപ്പം തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ. മുകളിലായിട്ട് ചൂടാക്കിയ നല്ലെണ്ണ ചൂടാക്കി ആറി തണുത്തതിന് ശേഷം അരികിലായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ തുണി മുകളിലായിട്ട് ഇട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുക. പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അടച്ച് വയ്ക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.